മടമ്പത്തുള്ള കനറ ബാങ്ക് ബ്രാഞ്ച് അടച്ചുപൂട്ടാനുള്ള നീക്കം തടയണമെന്ന് ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ പ്രതിഷേധമിരമ്പി. ബാങ്ക് ശാഖ സജീവമാക്കാൻ കർമ്മപദ്ധതിക്ക് രൂപം നൽകി. ശ്രീകണ്ഠപുരം നഗരസഭയിലെ മടമ്പം ടൗണിലുള്ള അലക്സ് നഗർ കാനറ ബാങ്ക് ബ്രാഞ്ച് അടച്ചുപൂട്ടാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ പ്രതിഷേധമിരമ്പി. കുടിയേറ്റ ജനതയുടെ ആശ്രയമാണ് 34 വർഷങ്ങളായി മടമ്പത്ത് പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക്. ശാഖ ശ്രീകണ്ഠപുരം കാനറ ബാങ്കുമായി ലയിപ്പിക്കുവാനുള്ള നടപടികൾ അധികൃതർ പുനഃപരിശോധിക്കണമെന്നും അതിനായി ബാങ്കിനെ ആശ്രയിക്കുന്നവർക്ക് ആശ്വാസമേകുന്ന നടപടികൾ മാത്രം ഉണ്ടാകണമെന്നും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എംഎൽഎ പറഞ്ഞു. ഓരോ കുടുംബത്തിൻ്റെയും ജീവിതവുമായി ബന്ധപ്പെട്ട ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. അത് സഹകരണ ബാങ്കാണെങ്കിലും അത് നമ്മുടെ നാട്ടിലെ കാനറ ബാങ്കാണെങ്കിലും നമ്മുടെ നാട്ടിലെ ഈവൻ കച്ചവട സ്ഥാപനങ്ങളാണെങ്കിൽ പോലും നമ്മുടെയെല്ലാം ഒരു വീടിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിൻപുറങ്ങളിലെ ആളുകൾ. ഇപ്പം അത്തരമൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് അത്തരത്തിലൊരു സ്ഥാപനത്തിൻ്റെ സേവനം അവസാനിപ്പിക്കുക എന്ന് വന്നാൽ, സേവനം ഇവിടെ അവസാനിപ്പിക്കുന്നതെന്ന് പറയുന്നില്ല, എങ്കിലും നമ്മുടെ ഒരു ബ്രാഞ്ച് നാടിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമായ ഒരു അടയാളപ്പെടുത്തൽ, പ്രത്യേകിച്ച് മടമ്പം പോലെ വലിയ വൈകാരികമായ കുടിയേറ്റവുമായി മലയോരവുമായി ആത്മബന്ധമുള്ള ഒരു പ്രദേശത്ത് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്, അതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള സേവനം അവസാനിപ്പിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന, കാനറ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാജേഷ്, വാർഡ് കൌൺസിലർ മീന സജി, വികസന സമിതി ഭാരവാഹികൾ, പ്രദേശവാസികൾ എന്നിവർ ജനകീയ സദസ്സിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.